ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു റോബറി സ്റ്റോറീസ് അതായത് മോഷണ കഥകൾ ഇത് കേൾക്കാൻ എപ്പോഴും വല്ലാത്തൊരു ത്രില്ലാണല്ലേ ഞാൻ എപ്പോഴും ആ ഒരു കാര്യം നിങ്ങളോട് പറയാറുണ്ട് എന്നാ ഇവിടെ ഒരു മോഷണം നടക്കുന്നുണ്ട് മോഷണം നടത്തുന്നത് നമ്മുടെ കഥാനായകൻ അല്ല കഥയിലെ വില്ലന്മാര് തന്നെയാണ് എന്നാൽ ഈ വില്ലന്മാരിൽ നിന്നും ഈ ഒരു പൈസ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കഥാനായകൻ എന്നാൽ ഘടാഘടിനായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനൊന്നുമല്ല നടക്കാൻ പോലും കഴിയാത്ത വീൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണിത് ഒരു ദിവസം ഇയാളുടെ വീട്ടിലേക്ക് വാടകക്കാട്ട് ഒരു അമ്മയും മോളും വരികയാണ് അപ്പൊ അവര് മുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇയാള് പിന്നീട് ബേസ്മെന്റിലായി കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അങ്ങനെ ബേസ്മെന്റിൽ ഇരിക്കുന്ന ഈ ഒരു മനുഷ്യനുണ്ടല്ലോ അതായത് നമ്മുടെ കഥാനായകൻ ഒരു ശബ്ദം കേൾക്കുകയാണ് ഇയാളുടെ വീടിന്റെ ചുമരിന്റെ അപ്പുറ ഭാഗത്ത് നിന്നും ചില കള്ളന്മാർ ഒരു മോഷണശ്രമം നടത്താൻ വേണ്ടി പോവുകയാണ് ഇത് മനസ്സിലാക്കിയ നമ്മുടെ കഥാനായകൻ വാൾട്ടർ ഇവർ ഇവർക്കിട്ട് നല്ലൊരു മുട്ട പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ താമസിക്കാൻ വന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരും ഒരു രഹസ്യം അറിഞ്ഞിട്ട് ഞെട്ടുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ആ ഒരു കാര്യങ്ങൾ അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ നല്ല അടിപൊളിയായിട്ട് കേട്ടിരിക്കാൻ പറ്റിയ ഒരു കഥ തന്നെയാണിത് എന്നാൽ നമുക്ക് നേരെ ഈ കഥ പോകല്ലേ സിനിമയുടെ പേര് ദി എൻഡ് ഓഫ് ടണൽ കഥയുടെ ആരംഭത്തിൽ തന്നെ കഥാനായകനായിട്ടുള്ള വാൾട്ടറെ കാണിക്കുകയാണ് അദ്ദേഹത്തിന് വലിയൊരു വീടുണ്ട് പക്ഷെ കൂടെ ആരും ഇല്ല കേട്ടോ ആ വീട്ടിൽ വാൾട്ടർ ഒറ്റയ്ക്കാണ് അതുപോലെ തന്നെ വാൾട്ടറിന് നടക്കാനും കഴിയില്ല കാലിന് തീരെ ശേഷിയില്ല അതുകൊണ്ട് ഫുൾ ടൈം വീൽ ചെയറിലാണ് എന്ന് കരുതി എല്ലാ സമയത്തും ചുമ്മാ ആയിരിക്കില്ലല്ലോ അത്യാവശ്യം ഇലക്ട്രോണിക്കൽ വർക്കുകൾ കമ്പ്യൂട്ടർ ഇതിന്റെ ഒക്കെ ഒരു മെക്കാനിക്കൽ പരിപാടി ഉണ്ടല്ലോ ചുമ്മാ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരു ടൈം പാസ് പോലെ മാത്രമല്ല ഈ വാൾട്ടറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നായ ഉണ്ട് കേട്ടോ ആ നായക്കാണെങ്കിൽ ഈടെ എന്തോ വയ്യാത്ത െ അപ്പൊ അതിനെ ഒരു മൃഗഡോക്ടറെ നോക്കുന്നുണ്ടെങ്കിലും ഒരാളെ പോലും മര്യാദക്ക് കിട്ടുന്നില്ല എല്ലാവരും ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് ഈ നായ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മുടെ വാൾട്ടർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് ഒരു നല്ല ഐഡിയ ഗൂഗിളിൽ കണ്ടു അതിനനുസരിച്ചുള്ള ഒരു മരുന്ന് നമ്മുടെ വാൾട്ടർ മേടിക്കുകയാണ് എന്നിട്ട് ആ ഒരു മരുന്ന് ഉണ്ടല്ലോ കുക്കീസ് അതായത് ബിസ്ക്കറ്റിന്റെ ഉള്ളിൽ പതിയെ പതിയെ കുത്തി വെക്കുകയാണ് അപ്പൊ ഈ ഒരു ബിസ്ക്കറ്റ് ഈ ഒരു നായ കഴിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഇത് മയങ്ങി വീണോളൂ എന്തായാലും അങ്ങനെ മരുന്ന് കുത്തി വെച്ച കുറച്ചധികം ബിസ്ക്കറ്റുകൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ വാൾട്ടർ അതൊരു ബോട്ടിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആരൊരാൾ വന്നിട്ട് അങ്ങനെ തട്ടുന്നുണ്ട് വാൾട്ടർ വേഗം തന്നെ ചെന്നിട്ട് കഥകൾ തുറന്നു നോക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ് ഈ മഴയത്ത് നനഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു ലേഡി വന്ന് നിൽക്കുന്നുണ്ട് കൂടെ തന്നെ അവളുടെ മകളും ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ലേഡി നമ്മുടെ വാൾട്ടറിനെ പരിചയപ്പെടുകയാണ് കേട്ടോ എന്റെ പേര് ബ്രണ്ടാന്നാണ് ഇത് എന്റെ മകൾ ആണ് പിന്നെ സാറ് സാറ് പറഞ്ഞിരുന്നല്ലോ ഇവിടെ റെന്റിന് കൊടുക്കാണ്ടെന്ന് അപ്പൊ ആ ഒരു പരസ്യം കണ്ട് വന്നതാണ് എന്തായാലും ഞാൻ ഉള്ളിലേക്ക് എന്ന് ചോദിക്കുകയാണ് നല്ല മഴയായിട്ടുണ്ട് അതുപോലെ തന്നെ മുഷിഞ്ഞു നിൽക്കുകയാണ് പിന്നെ വാൾട്ടർ ഒന്നും പറഞ്ഞില്ല ആ വേഗം ഉള്ളിലേക്ക് വന്നോളൂ എന്ന് അങ്ങനെ കഥകടക്കാണ് അപ്പൊ നമ്മുടെ വാൾട്ടർ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ റൂമ് വാടക വേണ്ടി വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടൊക്കെ വരേണ്ട അതൊരു മാന്യതയല്ലേ ഇതേ സമയത്തന്നെ ഈ ഒരു ബ്രണ്ട് പറയണ സാറേ അതിനുള്ള സമയൊന്നും കിട്ടിയില്ല ഞാൻ ആ റൂമൊന്നും പോയി നോക്കട്ടെ ചില ആൾക്കാരുണ്ടാവില്ല ഭയങ്കര ആക്റ്റീവ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ആൾക്കാരോട് സംസാരിക്കാനായിട്ട് ഭയങ്കര തന്റേടായിരിക്കും അതുപോലെ തന്നെ ഉള്ള ഒരാളാണ് ഈ ഒരു ബ്രണ്ട് കേട്ടോ അവള് വേഗം മുകളിൽ പോയിട്ട് റൂമൊക്കെ നോക്കുകയാണ് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു വാൾട്ടറിനോട് പറയുന്നത് സാറേ ഞാൻ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും പോയി എടുത്തോട്ടെ അതല്ല ബ്രണ്ടാ നീ വന്ന് റൂമ് കണ്ടിട്ടില്ലല്ലോ കാണുന്നതിന് മുന്നേ ഇതൊക്കെയാവുന്നങ്ങനെ നീ വിചാരിച്ചത് ഈ ലഗേജൊക്കെ ഇങ്ങനെ നേരത്തെ കൊണ്ടുവരാനായിട്ട് സാറേ അതൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്റെ മോള് തൽക്കാലം ഇവിടെ കെട്ടേ ഞാൻ പോയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം ബ്രണ്ട് വേഗം പോയിട്ട് അവൾടെ ആ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരികയാണ് കണ്ണാൽ അറിയാ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല ഒരു കുഞ്ഞുണ്ട് അതിനെങ്ങനെയെങ്കിലും ഒക്കെ നോക്കാനുള്ള ഒരു പെടാപ്പാടിലാണ് അത് അവളുടെ സംസാരത്തിനും പ്രവൃത്തിയെന്നും മനസ്സിലാവും മാത്രമല്ല പതിയെ പോകെ പോകെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബ്രണ്ട് ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ ഈ ഇടിച്ച് കയറി വർത്താനം പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആ ഒരു ടൈപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാൾട്ടറിനോട് നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട് അവന്റെ വീട്ടിലെ തന്നെ ഒരാളായിട്ട് മാറുകയാണ് പതിയെ പതിയെ ഈ ബ്രണ്ട് അതെങ്ങനെയാ വെച്ചാൽ അവിടെയുള്ള ഓരോ ജോലികൾ അവളായിട്ട് തന്നെ ചെയ്യുകയാണ് മാത്രമല്ല നമ്മുടെ വാൾട്ടറുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ വാൾട്ടറിന് ഒരു കാര്യം മനസ്സിലായി ബ്രൻഡ് തീരെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ ബാറിലൊക്കെ ജോലി ചെയ്ത് അവിടെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വർക്കാണ് അവൾക്ക് വേറെ ആരും ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് ഈ മോളെ ചിഹ്നുവിനെ നോക്കുന്നത് ചിഹ്നുന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എനിക്ക് പറയാൻ ഒരു സുഹൃത്തിന് ഇട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള വാൾട്ടറിനും ഇപ്പൊ കുടുംബമൊന്നുമില്ല ഉണ്ടായിരുന്നു എന്നാ ഒരു കുടുംബത്തെ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഭാര്യ അടുത്തില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ അതായത് ഈ ബ്രെൻഡ് വന്ന് അടുത്ത് ഇടപഴകുന്ന സമയത്ത് നമ്മുടെ വാൾട്ടറിന് അദ്ദേഹത്തിന്റെ മിസ് ാണ് മാത്ര അവളോട് ചെറിയ അട്രാക്ഷനും തോന്നുന്നുണ്ട് പിന്നെ ഈ ബ്രൻഡേ കാര്യം പറയണ്ട ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നി പോകും എന്നും അവൾ ചിന്തിക്കുന്നില്ല അവൾ ഭയങ്കര കൂളായിട്ട് ആ വീട്ടിൽ വീട്ടിലൊരാളായിട്ട് തന്നെ അവൾ ഓരോ ജോലികൾ എടുക്കുകയാണ് അവനോട് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വാൾട്ടർ ആണെങ്കിൽ നേരെ ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോകും അവിടെ വെച്ചാണ് അല്ലാതെ ചിലർ ആ ഒരു ആക്രി വർക്കുകളൊക്കെ ചെയ്യുക ആക്രി മീൻസ് മെക്കാനിക്കൽ വർക്ക് ഒക്കെ ചുമ്മാ ഒരു ടൈം പാസ് ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് ദിവസം കടന്നു പോവാണ് പെട്ടെന്നൊരു ദിവസം ഈ ബ്രെൻഡ് പറയാണ് വാൾട്ടർ വാൾട്ടർ എന്നിട്ട് വിളിക്കുകയാണ് എന്താണ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചിഹ്നം ില്ല അവൾ കണ്ടുവയ്ക്കുമ്പോൾ വാൾട്ടറും കണ്ടിട്ടില്ല ഇപ്പൊ ബ്രണ്ടയുടെ അഭിപ്രായം കണ്ട സമയത്ത് വാൾട്ടർ ടെൻഷനും അടിക്കേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ബ്രെൻഡ് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അവൾ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഒളിക്കാറുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് നോക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു ഡോറ് കാണുന്നുണ്ട് ഇത് തുറന്ന് അപ്പുറത്തേക്ക് ഒരു ഗാർഡനിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ വാൾട്ടർ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും ബ്രെൻഡ് കയറി നോക്കുകയാണ് അവിടെ ആകെ കാട് മുളച്ചു കിടക്കുക ആ ഗാർഡൻ മെയിൻറ്റൈൻഡ് ഒന്നുമില്ല അപ്പൊ ഈ ഗാർഡന്റെ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു കാറ് അതുപോലെ തന്നെ ഈ കുട്ടികളൊക്കെ കളിക്കുന്നതുപോലുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഗതി എന്താണെന്ന് ചെറുതായിട്ട് മനസ്സിലായ ബ്രെൻഡ് കൂടുതലൊന്നും ചോദിക്കുന്നില്ല ചിഹ്നവനിയും തപ്പി അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഒരു ഉള്ളിൽ വെച്ച് ചിന്നുവിന് കിട്ടി ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചീത്ത പറയുന്നുണ്ട് അമ്മയെ പേടിപ്പിച്ച് കളഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ ചിന്നു പോയിട്ട് മനഃപൂർവ്വം ഒളിച്ചതാണ് എന്താണ് കാര്യം എന്നൊക്കെ വാൾട്ടർ ചോദിച്ചപ്പോ ഇപ്പൊ ബ്രെൻഡ് പറയാണ് എന്താന്ന് അറിയില്ല കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് അവൾക്ക് ഈ ഒരു ശീലുണ്ട് എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് വിളിച്ചു കളയും അതുപോലെ തന്നെ എന്നോട് അധികം സംസാരിക്കാറില്ല ഈ രണ്ട് വർഷമായിട്ട് അതിനു മുന്നേ ഒരുപാട് സംസാരിക്കായിരുന്നു ഓക്കെ എന്തായാലും ആ ഒരു എല്ലാം കഴിഞ്ഞു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് ഒരു ദിവസം വാൾട്ടർ അറിയാതെ അദ്ദേഹത്തിന്റെ ആൽബം നമ്മുടെ ബ്രെൻഡ് കാണുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞ് ഭാര്യ എല്ലാവരുടെ ആ ഒരു ഫോട്ടോ കാണുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ ബ്രന്റയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു ഒരു ആക്സിഡന്റിലാണ് അവര് മരിച്ചുപോയത് അതുപോലെ തന്നെ വാൾട്ടറിന്റെ കാലിന്റെ സ്വാധീനം നഷ്ടമായത് എങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇതുകൂടെ ആയ സമയത്ത് അവൾക്ക് എന്തോ വല്ലാത്തൊരു സഹതാപം തന്നെ വാൾട്ടറിനോട് തോന്നുകയാണ് കൂടുതലായിട്ട് അവനോട് ഇടപഴകാൻ തുടങ്ങി ഒരു ദിവസം ബേസ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഉണ്ടല്ലോ വാൾട്ടറിനെ വിളിക്കാൻ ഒന്ന് മുകളിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോയപ്പോ നമ്മുടെ വാൾട്ടറിനായിട്ട് അവിടെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കാരണം ഇന്ന് വാൾട്ടറിന്റെ ബർത്ത്ഡേ ആണ് ശരിക്കും നമ്മുടെ വാൾട്ടറെ ആ കാര്യം ആകെ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് എന്തായാലും അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബ്രന്റ് പറയാണ് ഞാനൊരു ഡാൻസ് കളിച്ചാലും ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ഇതെല്ലാം കാണുന്ന സമയത്ത് വാൾട്ടറിന് വീണ്ടും വീണ്ടും നമ്മുടെ ബ്രെൻഡിയോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുകയാണ് അതുപോലെ തന്നെ ചിഹ്നിവനെയും ഈ ഒരു വാൾട്ടർ ശ്രദ്ധിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു കുഞ്ഞിനെ കാണുന്ന സമയത്ത് മകളെ തന്നെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ ചിഹ്നുവാണെങ്കിൽ അധികം സംസാരിക്കുന്നില്ല ആ ഒരു പട്ടി ഉണ്ടല്ലോ ഇതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ കുശു കുശു എന്ന് പറഞ്ഞോണ്ടിരിക്കും എന്താണെന്ന് ആരും കേൾക്കുന്നില്ല എന്തായാലും ബ്രെൻറെയും മകളായിട്ടുള്ള ചിന്നിവിന ഇങ്ങനെ നേരിട്ട് കാണുന്ന സമയത്ത് ഭാര്യ മകളെയും ശരിക്കും വാൾട്ടറിനെ മിസ് ആവാണ് നേരെ ബേസ്മെന്റിലേക്ക് പോവാണ് തന്റെ ഈ ഒരു അവസ്ഥ അതുപോലെ തന്നെ ഭാര്യയും മകളെ രണ്ടുപേരെ ആലോചിച്ചു ഇയാള് പൊട്ടിക്കരയാണ് ഇവിടെ മുതലാണ് കഥയുടെ ലെവൽ മാറാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ കരയുന്ന സമയത്ത് മതിലിന്റെ അതായത് ഈ ചുമരിന്റെ അപ്രഭാതത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പെട്ടെന്ന് കരച്ചിൽ കയർത്തി ഇതെന്താണ് ഈ ശബ്ദമെന്ന് വാൾട്ടർ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല പതിയെ സ്റ്റെതസ്കോപ്പ് അവിടെ വെക്കുകയാണ് എന്നിട്ട് കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബ്രെൻഡ് അങ്ങോട്ടേക്ക് വരികയാണ് എന്തോ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് പിന്നീട് ഈ സ്റ്റെതസ്കോപ്പ് അവിടെ ഫിക്സ് ചെയ്തിട്ട് ഒരു റെക്കോർഡറിലും കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ വാൾട്ടർ മുകളിലേക്ക് പോകുന്നത് ആണെങ്കിൽ എന്തൊക്കെയോ കുടിക്കാനും കഴിക്കാനും ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ എന്താണാവോ ഇവരുടെ ഉദ്ദേശം എന്തായാലും നല്ല ണ്ട് കേട്ടോ നല്ല ഫുഡ് അതായത് അവൾക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കണം അതിന്റെ ഒരു പങ്ക് നമ്മുടെ വാൾട്ടറിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ എല്ലാം കഴിച്ചു കഴിഞ്ഞ് വാൾട്ടർ നേരെ താഴേക്ക് വരികയാണ് എന്താണ് ആ ഒരു ശബ്ദം അത് റെക്കോർഡിംഗ് ഡിവൈസിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ റെക്കോർഡിംഗ് സൗണ്ട് ഇപ്പൊ വാൾട്ടർ കേൾക്കാൻ തുടങ്ങുകയാണ് അതായത് ഈ ചുമരിന്റെ ഭാഗത്ത് കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇവർ കാര്യമായിട്ട് എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് വിശദമായിട്ട് തന്നെ ആ ഒരു റെക്കോർഡ് കേൾക്കണം അവർ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വാൾട്ടർ നോട്ട് ചെയ്യുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പേരുകളിൽ നോട്ട് ചെയ്യാണ് സെർജിയോ ചെയ്യണം ജാവേദ് അങ്ങനെ കുറെ പേരുകള് അതായത് കാര്യമായിട്ട് എന്തോന്നും ഈ ചുമരിന്റെ അപ്പുറം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് പറയുകയാണെങ്കിൽ ഒരു മോഷണശ്രമാണ് ഇവർ ഒരു ടണൽ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൂടുതൽ വ്യക്തമായിട്ട് ഇത് കാണണമെങ്കിൽ ചുമരില് ഒരു ഹോൾ ഇടണല്ലോ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒരു നേരിയ അങ്ങനെ ആർക്കും കാണാൻ കഴിയാത്ത ഒരു ഹോൾ ഇടുകയാണ് അതിലൂടെ ചെറിയൊരു ക്യാമറ ഇടുന്നുണ്ട് കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡ് ആവുന്നുണ്ട് അതുപോലെ പിറ്റേ ദിവസം ആയ സമയത്ത് ഇതുപോലെ വീടിന്റെ അപ്പുറം വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു ഗസ്റ്റിനെ ഈ സമയത്ത് ഇവിടെ താമസിപ്പിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് തന്നെ ബ്രണ്ടിയോട് വാൾട്ടർ പറയുകയാണ് എന്തായാലും നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ ഞാനിപ്പോ ഓക്കെ അല്ല എഗ്രിമെന്റിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മൂന്നാഴ്ച പക്ഷെ വരെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ നിങ്ങൾ ഇവിടെ നിർത്തുകയുള്ളൂ അപ്പൊ ഇത് കേട്ട സമയത്ത് ബ്രണ്ടയ്ക്ക് ഒരുപാട് വിഷമമാണ് നിങ്ങൾ ഇങ്ങനെ തള്ളിക്കളയല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലൊരു താമസ സൗകര്യം ഞങ്ങൾ കൊത്തു വന്നത് ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ നേരിട്ട് കാണുന്നതല്ലേ ജോലിക്ക് പോകുന്ന സമയം മകള് നോക്കുന്ന കാര്യം എല്ലാം കൂടിയായിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നോട്ടെ നമ്മുടെ ബ്രണ്ട് അങ്ങനെ ചോദിക്കുകയാണ് അതിന്റെ ഇടക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം കൂടെ ബ്രണ്ട് എടുത്ത് പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് ഇനി ഞാനെങ്ങാനും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്ന് വരുവോ എന്നത് ആലോചിച്ചിട്ടല്ലേ നിങ്ങൾ ഞങ്ങളെ പെട്ടെന്ന് േ ഇപ്പൊ നമ്മുടെ വാൾട്ടറിന് ഇത് കേട്ടപ്പോ എന്തോലാവാണ് വാൾട്ടർ പറയുകയാണ് എന്തായാലും നാളെ രാവിലെ ആവട്ടെ ഞാൻ പറയാം അങ്ങനെ വീണ്ടും വാൾട്ടർ നേരെ ബേസ്മെന്റിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവർ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കുകയാണ് ഒരു മോഷണ ശ്രമം തന്നെയാണ് അതും ഒരു ടണല് അത് കുഴിച്ചുകൊണ്ടാണ് പോകുന്നത് അത് എത്ര ദൂരം കുഴിച്ചോ ഏത് ഡേറ്റിനാണ് ഇവര് മോഷണം നടത്താൻ പോകുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ വാൾട്ടർ കറക്റ്റാക്കി മനസ്സിലാക്കിയെടുക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ വാൾട്ടർ ഇപ്പൊ നമ്മുടെ ബ്രണ്ടയെ വിളിക്കുകയാണ് ഇവിടെ തന്നെ താമസിച്ചോ എന്ന് പറയുകയാണ് പക്ഷെ ബ്രണ്ട എനിക്ക് നിന്നൊരു കാര്യം കാണിച്ചു തരേണ്ട നീ ഒന്ന് താഴേക്കുക വാൾട്ടർ കുറച്ചു സമയം ഞാൻ ചെറിയൊരു പരിപാടി ഉണ്ട് അതൊന്ന് വരെ എന്ന് പറയുന്നത് ഇതേ സമയത്ത് തന്നെ വാൾട്ടർ താഴേക്ക് ശല്യാണ് ഇന്നലെ രാത്രി റെക്കോർഡ് ചെയ്തു വെച്ച ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മുടെ വാൾട്ടർ എടുത്തിട്ട് കാണുന്ന സമയത്ത് ഇപ്പുറത്ത് മോഷണശ്രമം നടത്തുന്നുണ്ടല്ലോ ഈ ആൾക്കാരുടെ ലീഡർ അവന്റെ പേര് സെർജീവ് എന്നാണ് സെർജിയുടെ അടുത്തേക്ക് ഒരു ലേഡി വരുന്നുണ്ട് ആ ലേഡി വന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായത് എന്ന് ചോദിക്കേണ്ട കേട്ടോ ഇതേ സമയത്ത് ആ ഒരു ലേഡിയെ കണ്ട സമയത്ത് വാൾട്ടർ ഒന്നും ഞെട്ടിപ്പോ മറ്റാരും അല്ല നമ്മുടെ ബ്രെൻഡ് തന്നെ സംശയിച്ചതുപോലെ തന്നെ അപ്പൊ ഈ ഒരു സെർജീവൻ പറയുന്നുണ്ട് ആ കുഴപ്പമൊന്നും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓക്കെ ആണോ അവൻ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബ്രെൻഡ് ാണ് എവിടെ അവനൊരു സംശയമില്ലാന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇയാളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് വല്ലാത്ത ബോറായി തോന്നുന്നുണ്ട് കേട്ടോ എട്ടോ ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ എന്നെ മറ്റൊരാളുടെ കൂടെ നിർത്താൻ നിനക്കൊരു ഒരു ഇല്ലേ ഈ സമയത്ത് ഈ ഒരു സെർജി പറയണ ബ്രൻഡ് ഇതൊക്കെ നമ്മുടെ പ്ലാനിന്റെ ഒരു ഭാഗമാണ് കുറച്ച് ദിവസം കൂടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇനി എപ്പോഴും എപ്പോഴും ഇതുപോലെ വരണ്ട കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൌട്ട് അവൻ അടിച്ചിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഏതെങ്കിലുമൊക്കെ ഒന്ന് മത്തി ശരി എന്നാ നീ വേഗം വിട്ടു എന്ന് പറഞ്ഞിട്ട് ബ്രൻഡെ പറഞ്ഞയാണ് ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വാൾട്ടർ കാണാണ് ഇതേ സമയത്താണ് ബ്രൻഡ് താഴ്ത്തു വരുന്നത് അപ്പൊ ബ്രെൻഡ് ചോദിക്കണം അല്ല വാൾട്ടറെ നിങ്ങൾ എന്തിനാ വിളിച്ച് എന്ത് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അപ്പൊ വാൾട്ടർ ഒന്ന് കള്ളം മാറ്റിച്ചോണ്ട് ഈ അതൊന്നുമില്ല ബ്രണ്ട ഒരു യൂട്യൂബ് വീഡിയോ കാണിച്ചു തരാനായിരുന്നു പക്ഷെ ആ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ആയി പോയിരുന്നു എന്നൊക്കെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് പറഞ്ഞിട്ട് ബ്രണ്ട് അവിടെ നിന്ന് പോകണം ശരിക്കും നമ്മുടെ വാൾട്ടറിന്റെ മുന്നിൽ വെച്ച് അവൾ അഭിനയിക്കുകയാണ് അഭിനയിക്കാനട്ടോ എന്ന് അവളുടെ കള്ളം വിളിച്ചതായി എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഇതിനുശേഷം നമ്മുടെ വാൾട്ടർ ഇദ്ദേഹത്തിന്റെ ഒരു കളിയൊന്നുണ്ടല്ലോ അതൊന്നും മാറ്റി കളിക്കാൻ തുടങ്ങുകയാണ് അതായത് പിന്നെ ഉറക്കമില്ല ഒരുമാതിരി ഒരു ആക്ടീവ് ലെവലിലേക്ക് മാറുകയാണ് എന്താണ് ആ കൊള്ളക്കാരുടെ പദ്ധതി ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ബ്രെൻഡിക്ക് സംശയമില്ലാത്ത രീതി അവളോട് പെരുമാറുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ചിന്നു ചിന്നുവാണെങ്കിൽ വല്ലാത്തൊരു സ്വഭാവം അതായത് നമ്മുടെ വാൾട്ടറിന ഒരു നായ ഉണ്ടല്ലോ ആ നായമായിട്ടെന്തൊക്കെയോ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ നായയുടെ ചെവിയുടെ ഭാഗത്തായിട്ട് വാൾട്ടറെ ചെറിയൊരു മൈക്കും ഒരു റെക്കോർഡറും കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഈ കാര്യം ചിന്നു അറിയുന്നില്ല കേട്ടോ എന്തായാലും ഇതിനുശേഷം വാൾട്ടർ പിന്നീട് അധിക സമയം ഈ ബേസ്മെന്റിലായിരിക്കും ഈ കള്ളന്മാര് അതായത് ഈ സെർജിയുടെ ആൾക്കാർ എന്താണ് അവിടെ വെച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സമയത്ത് ഇവരുടെ ടീമിലേക്ക് പുതുതായിട്ട് വന്ന ഒരു ചെറിയ ചെറുക്കനുണ്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിങ്ങിയാണ് ഇത് കണ്ട സമയത്ത് സെർജിയൊക്കെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ സെർജിയുടെ അനിയനായിട്ടുള്ള കലോറിയും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവന് വിശ്വസിക്കാൻ പറ്റില്ല ഈ സമയത്ത് സെർജി പറയണ ഏയ് അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറുക്കനല്ലേ ചുമ്മാ ഫോൺ ഉപയോഗിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പൊ ഈ ചെറുക്കനെ സെർജിയോ അടുത്തേക്ക് വിളിക്കണം മോനെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഫോണും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം നമുക്കിടയിലില്ലേ പിന്നെ എന്തിനാ ഈ ഫോൺ ഉപയോഗിച്ചത് ഇനി നീ എങ്ങാനും വല്ല ആണോ ഏയ് ഞാൻ പോലീസ് ഒന്നും ഇല്ല എന്തായാലും ഞങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം വന്നു കഴിഞ്ഞു സംശയം വന്നാ പിന്നെ നമുക്ക് കൂടെ നിർത്തൽ നടക്കുന്ന കാര്യമല്ല ഈ ചെറുക്കനെ പിടിച്ചു വാലിച്ച് ഒരു ടേബിളിലേക്ക് എടുത്താണ് ഇവനാ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി പെട്ടെന്ന് സെർജി ഒരു സ്കൂൾ ഡ്രൈവ് ഇവന്റെ കുത്തു കൊടുക്കാണ് ഈ കാഴ്ച നേരിട്ട് കണ്ട വാൾട്ടർ ആകെ ഞെട്ടി പോകുന്നുണ്ട് അതായത് ഇത് സാധാരണ കൊള്ളക്കാരല്ല ഒരുമാതിരി സൈക്കോകൾ ആയിട്ടുള്ള കൊള്ളക്കാരാണ് ഈ സെർജിയോ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് പോലീസുകാരെ വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വാൾട്ടർ വേണ്ടാന്ന് വെക്കാൻ നോക്കാം ഇത് എവിടെ വരെ പോകുക എന്ന് പക്ഷേ ഉണ്ടല്ലോ ഈ സെർജി കാണിക്കുന്നത് എന്താ അറിയോ ഈ കോടാലി പോലെ എന്തോ സാധനം അവിടെ ഉണ്ടായിരുന്ന ഒരു ചുറ്റിയായി തോന്നുന്നുണ്ട് ഇത് എടുത്തിട്ട് ഈ പയ്യന്റെ തലക്ക് നോക്കി ഒരേറ്റ അട്ടി കൊടുക്കുകയാണ് ശരിക്കും നമ്മുടെ വാൾട്ടർ ഞെട്ടിപ്പോകുന്നുണ്ട് അതായത് വിചാരിച്ചതുപോലെ തന്നെ ഇത് സാധാരണ കള്ളന്മാരല്ല സൈക്കോകളാണ് പാക്ക ക്രിമിനൽസ് ആണ് അതുകൊണ്ട് ഇവന്മാരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചിട്ട് ഇതുപോലെ ടിച്ചു പൊളിച്ചു കളിയുന്നതല്ല അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചു കളിക്കണം ഒരിച്ചിരി ജാഗരൂപനാകുന്നുണ്ട് നമ്മുടെ വാൾട്ടർ അതുപോലെ തന്നെ വാൾട്ടർ ഈ കാര്യം മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാത്ത ബ്രെൻഡ് നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ അവളുടെ വിചാരം വാൾട്ടറിനെ നന്നായിട്ട് പറ്റിക്കുകയാണെന്നാണ് എന്നാൽ ശരിക്കും പറ്റിക്കപ്പെടുന്നത് ബ്രെൻഡയാണ് കാരണം അവൾ കുടിക്കുന്ന ആ ഒരു വൈൻ ഉണ്ടല്ലോ അതിൽ വാൾട്ടർ ഇപ്പോൾ നല്ലൊരു മരുന്ന് കലുത്തിയിട്ടുണ്ട് ഈ നായയുടെ ബിസ്ക്കറ്റിൽ കയറ്റാൻ വെച്ച ആ ഒരു മരുന്നുണ്ടല്ലോ അത് തന്നെ അധികം വൈകാതെ നമ്മുടെ ബ്രെൻഡയുടെ ബോധം ചെറുതായിട്ട് പോകുന്നുണ്ട് അവളെ കൊണ്ടിട്ട് അവർ കട്ടിലേക്ക് എടുത്തു അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ കൈയിലേക്ക് എന്നെ അവക്ഷൻ വെക്കാൻ നിൽക്കുമ്പോ നീ എന്തൊക്കെ ചോദിച്ചപ്പോൾ വാൾട്ടർ പറയാണ് നീ എന്തിനാ ഇവിടെ വന്നത് നീ ചെയ്യാൻ പോകുന്ന കാര്യം നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മിണ്ടാതെ ഇവിടെ കിടന്നോ എന്ന് പറയുന്നത് ഇപ്പൊ അവര് മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ബ്രെൻഡ് പറയാണ് പറയുകയാണ് പിന്നെ എന്റെ മോളെങ്കിലും വെറുതെ വിട്ടുകൂടെ അവൾ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വാൾട്ടർ പറയുന്നത് അവൾക്കൊരു ഉണ്ടാവില്ല അവൾ എന്റെ കയ്യിൽ സേഫ് ആയിരിക്കും എന്തായാലും ഇതിനുശേഷം വീണ്ടും വാൾട്ടർ ബേസ്മെന്റിലേക്ക് ചെല്ലുകയാണ് ഈ കള്ളന്മാരുടെ പദ്ധതിയെ കുറിച്ച് വീണ്ടും വീണ്ടും മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരുടെ ലീഡർ ആയിട്ടുള്ള സെർജിയോ വീണ്ടും ഒരു കാര്യം ബാക്കിയുള്ള അവരോട് പറയുകയാണ് കൂടുതലും ആൾക്കാർ തന്നെ ഈ സെർജിയോട് സഹോദരമാരാണ് കേട്ടോ ഇപ്പൊ ഇവരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർജീവ് പറയുന്നുണ്ട് ലോക്കർ നമ്പർ എഴുനൂറ്റി നാപ്പത്തിയേഴ് അതുപോലെ തന്നെ എഴുന്നൂറ്റി നാപ്പത്തെട്ട് ഒരു കാരണവശാലും ആ ഒരു ലോക്കർ നമ്മൾ തൊടാൻ പാടില്ല അത് ഡോക്യുമെന്റ്സോ പണോ നമ്മൾ എടുക്കാൻ പാടില്ല കാരണം അത് ഇവിടെയുള്ള വേറെയുള്ള മാഫിയേഴ്സിന്റെ പണമാണ് ഡോക്യുമെന്റ്സ് ആണ് അതെങ്ങാനും നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി പവളി ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഗഡ്മാൻ ആണ് അതായത് ഈ ബാങ്കിന്റെ ഉള്ളിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ ഇവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നുണ്ട് അടുത്ത സീനിൽ പിന്നെ നമ്മുടെ വാൾട്ടറിനെ കാണിക്കുകയാണ് വാൾട്ടർ ഇപ്പൊ നേരെ ബ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഈ ആരക്കി തളർന്നു കിടക്കുന്ന ോട് എന്നെ ഇങ്ങനെ ചെയ്യാം എങ്ങനെയാണ് നിനക്ക് മനസ്സ് വന്നത് ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ബ്രെൻഡ് സോറി പറയണം കേട്ടോ നിവൃത്തിയേട് കൊണ്ട് ചെയ്തു പോയതാണ് അല്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പോലീസിനെ അറിയിക്കുന്നില്ല ഇതേ സമയത്ത് ബ്രെൻഡോട് വാൾട്ടർ പറയണ അല്ല നിങ്ങൾ എന്തായാലും മോഷ്ടിക്കാൻ പോവാണ് എന്നാൽ അതിന്റെ ഒരു വിഹിതം ഞാനും കൂടെ എടുക്കാൻ പോകുന്നുണ്ട് അവര ഒരു ബാങ്കിലേക്ക് ഒരു ടണൽ കയറുന്നില്ലേ അതിന് ബദലായിട്ട് ഇവരറിയാതെ തന്നെ ഞാനും ഒരു ടണൽ അങ്ങോട്ടേക്ക് കയറുന്നുണ്ട് അതായത് അവരുണ്ടാക്കിയ ടണലിലേക്കുള്ള ഒരു വഴി അത് വഴി അവർ എടുക്കുന്നതിനേക്കാൾ മുന്നേ എനിക്ക് വേണ്ടത് ഞാൻ എടുത്തോളാം ഇതേ വാൺ ചെയ്യുന്നുണ്ട് വാൾട്ടർ നീ ആ ഒരു പരിപാടിക്ക് നിൽക്കേ കാരണം അവര് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ല ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അവനാണോ നിന്റെ കമ്പനി വലിയ ഇല്ലേ എന്നെയും എന്റെ മോളെ ഒരുപാട് ഇഷ്ടമാണ് ബാക്കിയുള്ളവരെ പോലെ അത്ര വലിയ ക്രിമിനൽ മൈൻഡ് ഒന്നും അവനില്ല ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടർ ഒന്ന് ചിരിക്കുകയാണ് ഓ അത്രയും നല്ല ആളാണോ നിന്റെ സെർജിയോ ഇപ്പൊ വാൾട്ടർ വാൾട്ടറിന്റെ ലാപ്ടോപ്പ് എടുക്കുകയാണ് അതിലുണ്ടായിരുന്ന വിഷു വാൾട്ടർ കാണിച്ചു കൊടുത്തു ഈ സെർജിയോ നേരത്തെ ഒരു ടേബിളിൽ എടുത്തിട്ട് തല തള്ളി പൊളിച്ചില്ലേ ആ വിഷ്വലാണ് കണ്ട സമയത്ത് ബ്രണ്ട നല്ലോണം ഷോക്കായി പോകുന്നുണ്ട് ഇവനെപ്പോ എന്നെ പറഞ്ഞു പറ്റുകയായിരുന്നല്ലേ അതായത് അവൾ മനസ്സിലാക്കി വെച്ച പോലുള്ള ഒരാളായിരുന്നില്ല ഈ ഒരു സെർച്ചിയോ മാത്രമല്ല നമ്മുടെ വാൾട്ടർ ഉണ്ടല്ലോ ചിന്നുവിന് വേണ്ടി വാൾട്ടറിന്റെ മകളുടെ ആ ഒരു റൂം കൊടുക്കാണ് മോൾ ഇത് എന്ന് പറഞ്ഞിട്ട് അതായത് എന്തോ ഒരു കാരണത്താൽ വാൾട്ടറിന് ഈ മോളോട് ചിന്നുവിനോട് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് എന്തായാലും ഇതിനുശേഷം വാൾട്ടർ കുറച്ചുകൂടെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഒരു ടണല് അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ് മാത്രമല്ല എവിടെയാണോ ചെറിയൊരു ഹോൾ ഇടേണ്ടത് അങ്ങനെ ആ ഒരു ഹോൾ ഇട്ടുകൊണ്ട് അതും വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ചെറിയൊരു ടണലിന്റെ പരിപാടി നമ്മുടെ വാൾട്ടറും തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ബാങ്കിലേക്കുള്ള ടണിൽ ഇവരുണ്ടായിക്കൊണ്ടിരിക്കാണല്ലോ അതായത് ഈ സെർജിയുടെ ആൾക്കാർ ഈ സമയത്താണ് ഇവർക്കിട്ടൊരു പണി കിട്ടുന്നത് ഇവരിങ്ങനെ ടണൽ ഉണ്ടായി പോകുന്നത് ആ ഒരു ഡയറക്ഷൻ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് തുളക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ടണലിന്റെ ദിശയൊന്നും മാറ്റി മറ്റൊരു ഭാഗത്തോടെ ഇവർ തുളക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇവർ സംസാരിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ വാൾട്ടർ കേൾക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വാൾട്ടർ ആണെങ്കിലും അവന്റെ ആ ഒരു ടണലിന്റെ പരിപാടി പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ടണലിന്റെ മുഖം ഒരിക്കലും മറ്റുള്ളവർ കാണാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു മൂടി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ മൂടിയുടെ മുകളിൽ കുറെ പാശയെല്ലാം തേച്ച് കുറെ മണ്ണെല്ലാം ൊത്തുന്നുണ്ട് അതായത് ഇത് കാണുകയാണെങ്കിൽ മണ്ണങ്ങനെ ഓടിക്കെടുക്കുന്നതായിട്ട് തോന്നുള്ളൂ എന്തായാലും ഇവരുടെ ആ ഒരു ടണലിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇവര് മുകളിലേക്ക് പോയ സമയം നോക്കിയിട്ട് പതിയെ നമ്മുടെ വാൾട്ടർ ആ ഒരു ഹോളിലൂടെ ഇവരുടെ ഏരിയയിലേക്ക് വരികയാണ് പിന്നീട് ഇവർ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ടണലുണ്ടല്ലോ പൈപ്പ് കാരണം ആ ഒരു ടണൽ ഇവർ ഉപേക്ഷിച്ചു ഇതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ വാൾട്ടർ കരിച്ചെന്ന് നോക്കുകയാണ് ഇന്ന് ഇതേ സമയത്താണ് ഈ ഒരു കൊള്ളക്കാരുടെ ലീഡർ ആയിട്ടുള്ള സെർജിയോ അനിയനായിട്ടുള്ള ഗെലോറോ ഇവർ രണ്ടുപേരും കൂടെ ഈ ടണലിന്റെ ഭാഗത്തേക്ക് വരുന്നത് അപ്പൊ ഇവർ പെട്ടെന്ന് കാണാതിരിക്കാനായിട്ട് കുറെ ചളിയെല്ലാം വാരി ഈ വാൾട്ടർ അദ്ദേഹത്തിന്റെ മുഖത്തും ദേഹത്തൊക്കെ വാരി വലിച്ചു തീരുന്നുണ്ട് ഇവർ ആണെങ്കിൽ പുതിയ ടാന്റെ എന്തോ ഒരു വർക്കിലാണ് ഇതിന്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് വാൾട്ടർ കേൾക്കുന്നുണ്ട് അതായത് സെർജിയോ അതുപോലെ തന്നെ അനിയനായിട്ടുള്ള ഗെലോറോ ഈ ഗലോറോ പറയുന്നത് ചേട്ടാ നമ്മൾ നമ്മളൊരുത്തിനെ തട്ടിയില്ലേ അവനെ കൊണ്ടുവന്നത് ആരാണ് ചേട്ടന്റെ കൂട്ടുകാരനായിട്ടുള്ള ജാവേദാണ് എനിക്കാണെങ്കിൽ അവൻ ഒരു വിശ്വാസവും ഇല്ല ഒരുമാതിരി ഒരു ഉടായ്പ് സെറ്റപ്പാണ് വിശ്വസിക്കാൻ കഴിയില്ല ഇതേ സമയത്തിന് സെർജിയോ പറയുന്നത് എടാ ഗെലോറ നീ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് അത്യാവശ്യം അറിയുന്ന ആൾ തന്നെയാണ് അവന് കുറച്ച് വർഷമായിട്ടുള്ള റിലേഷനാണ് അതുപോലെ നീ വിചാരിക്കുന്ന പോലെയുള്ള തട്ടിപ്പൊന്നും അവൻ നടത്തില്ല നീ ഒന്ന് വന്നേ നമ്മുടെ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെറുതെ അവനെ ഇത്തിരി ഇങ്ങനെ സംസാരിക്കുന്നക്കാ എന്തായാലും ഒത്തിരി വർക്കെല്ലാം ഇവർ ഇവിടുന്ന് തിരിച്ചു പോയാണ് ആ ഒരു ഗ്യാപ്പിന് വേഗം തന്നെ നമ്മുടെ വാൾട്ടർ ഇയാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ടണലിലൂടെ ഇയാളുടെ ബേസ്മെന്റിലേക്ക് ചെന്ന് കയറുകയാണ് ഒന്ന് പേടിച്ചെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സേഫ് ആയിട്ട് മുകളിലേക്ക് എത്തി എന്നെ ഇവിടെ എത്തിയ സമയത്താണ് വാൾട്ടർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചിഹ്നുവിന് അവിടെ എവിടെയും കാണാനില്ല ആകെ പോയ നമ്മുടെ വാൾട്ടർ ക്യാമറയിലൂടെ നോക്കുന്ന സമയത്ത് ഈ കള്ളന്മാരുണ്ടാക്കി വെച്ച ആ ഒരു ടണൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ഹാൾ ഉണ്ടല്ലോ അവിടെ പോയി നിൽക്കുന്ന ചിന്നുവിനെ കാണുകയാണ് പെട്ടെന്ന് തന്നെ വാൾട്ടർ ഇയാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ടണലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ ആ ഒരു ഡോറെല്ലാം തുറന്നു എടുക്കുകയാണ് അതായത് എങ്ങനെയോ ചിഹ്ന അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാത്തൊരു വെപ്രാളത്തിലാണ് വാൾഡറിബോ ഇതേ സമയം തന്നെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ മുകളിൽ നിന്നും ആരിക്കോ താഴെയൊക്കെ വരുന്നുണ്ട് എന്ന ചിഹ്നമുണ്ടല്ലോ ഈ ആൾക്കാരെ പേടിച്ചത് കൊണ്ട് ഇവരാരും കാണാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിന്റെ പിന്നിൽ പോയിട്ട് വിളിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്നും ഒരാൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കാണുമ്പോ അത്യാവശ്യം നല്ല പ്രായമായിട്ട് തോന്നുന്നുണ്ട് വെൽ ഡ്രസ്ഡ് ആണ് ഇയാളോട് നമ്മുടെ സിർജി അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈ വന്ന പ്രായമായിട്ടുള്ള ആളാണ് ആ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗഡ്മാൻ ആ ഈ പ്രായമായിട്ടുള്ള ആൾ തന്നെയാണ് ഈ ഗഡ്മാൻ കാര്യങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ സിർജി ആ കുഴപ്പമൊന്നുമില്ല സാറെ മുന്നോട്ടേക്ക് പോകും പോകുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ അത് കറക്റ്റായിട്ട് അവിടെ നിന്ന് എടുത്തോണ്ടെന്ന് പറയുന്നത് അതായത് ഈ ഗഡ്മാൻ ഇയാളുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് ഈ ഒരു മോഷണത്തിൽ അപ്പൊ ഈ ഒരു ഗഡ്മാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം അത് അതുപോലെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം ഓക്കെ സാറേ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ തന്നിരിക്കും തരണം കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തായാലും ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് തന്നെ ആണ് അത് കമ്പ്യൂട്ടറിലൂടെ നമ്മുടെ വാൾട്ടർ കാണുന്നു ഈ ഒരു സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ജാവേദ് ഉണ്ടല്ലോ അവന്റെ കയ്യിൽ എന്തോ എന്തോന്ന് മിസ് ആയിട്ടുണ്ട് എന്തോ വാച്ച് തോന്നുന്നു അതങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വാച്ച് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചിഹ്നം അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ വെറുതെ കയ്യിലെടുത്ത് പിടിച്ചാണ് ഇവരെല്ലാവരും വന്നപ്പോൾ അവിടെ ഒളിച്ചിരിപ്പുണ്ടല്ലോ അപ്പൊ നിലവിൽ ആ ഒരു വാച്ച് ഉള്ളത് ഇപ്പൊ നമ്മുടെ ചിന്നുവിന്റെ കയ്യിലാണ് എന്തായാലും ഇവരെല്ലാവരും തിരിച്ചു പോയിപ്പോ ചിന്നു എതിലൂടെയാണോ വന്നത് ആ ഒരു ടണിലൂടെ തന്നെ നേരെ നമ്മുടെ വാൾട്ടറിന്റെ ബേസ്മെന്റിലേക്ക് തിരിച്ചെത്തുകയാണ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല തിരിച്ചെത്തിയല്ലോ നമ്മുടെ എന്തോ അവളോട് ഭയങ്കര സ്നേഹമാണ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് നെടുവേർപ്പിടുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ അതുപോലെ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു വാച്ച് മേടിക്കുകയാണ് അതായത് ഈ ജാവേദിന്റെ സെർജിയുടെ കൂട്ടുകാരനാണ് ഈ ജാവേദ് എന്തായാലും പിന്നീട് ഇതിനുശേഷം വാൾട്ടർ ചെല്ലുന്നത് ബ്രൻഡയുടെ അടുത്തേക്കാണ് എന്നാൽ പറയണ ദയവ് ചെയ്തിട്ട് എന്നെ ഒന്ന് വിടും ഞങ്ങൾ പോയിക്കോളാം നീ ഈ വിവരങ്ങൾ അറിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ സെർജിയോട് പറയില്ല അവൻ അത്ര ക്രൂരനൊന്നുമല്ല മറ്റേ കാര്യം അവൻ എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തു പോയതായിരിക്കും എന്നി നിന്റെ മകളെ നല്ലോണം നോക്കാന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ വാൾട്ടർ ചോദിക്കുകയാണ് നീ ഇപ്പോഴും അവനെ കണ്ണടിച്ച് വിശ്വസിക്കുകയാണോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബ്രെൻഡ എത്ര വർഷമായി നിന്റെ മകൾ നിന്നോട് സംസാരിക്കുന്നില്ല അപ്പൊ ബ്രൻഡ പറയാണ് രണ്ടു വർഷമായി നിന്റെ ലൈഫിലേക്ക് ഈ സെർജി വന്നിട്ട് എത്ര വർഷമായി രണ്ടു വർഷമായി ഒരു ഓഡിയോ നിന്നെ കേൾപ്പിച്ച് തരാം നിന്റെ ഉണ്ടല്ലോ ആരോടും പ്രത്യേകിച്ച് സംസാരിക്കാറില്ല പക്ഷെ എന്റെ നായയോട് സംസാരിക്കാറുണ്ട് ഞാൻ അതിന്റെ ചെവിയിൽ ഒരു റെക്കോർഡർ വെച്ചിട്ടുണ്ട് ായിരുന്നു ആ വോയിസ് നീ ഒന്ന് കേട്ടു നോക്ക് ആ ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് കേട്ടോ അതായത് ഈ സെർജി വന്നതിനു ശേഷം മകളായിട്ടുള്ള ഈ ചെറിയ പെൺകുട്ടിയെ പല തവണയായിട്ട് സെക്സ്ലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വന്തം അമ്മയോട് പോലും അവൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് പലതവണയായിട്ട് രണ്ട് വർഷമായിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഒളിക്കുന്നില്ല ഇയാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത് കേട്ട സമയത്ത് ഒരു അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും പൊട്ടി പോവാണ് ബ്രൻഡ് കണ്ണുകളൊക്കെ അങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ആ കഴുകറിയുടെ മോനെ ഞാൻ അത്രയും വിശ്വസിച്ച് പോയി എന്നെ വിട് എനിക്ക് അവനെ കൊല്ലണം കൊല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രൻഡ് വല്ലാതെ വയലന്റ് ആവുകയാണ് ഇതേ സമയത്തിന് നമ്മുടെ വാൾട്ടർ പറയുകയാണ് നീ ഒന്ന് ഒന്നടങ്ങ് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യുക ഇപ്പൊ നീ അവനൊന്ന് ഫോൺ വിളിക്കുക എന്നിട്ട് അവനോട് സംസാരിക്കുക രണ്ടു ദിവസമായില്ലോ നീ അവനോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും സംശയം തോന്നും അതുകൊണ്ട് ഫോൺ വിളിച്ച് ഇവിടെ എന്ന് പറയും അങ്ങനെ വാൾട്ടർ പറഞ്ഞതുപോലെ സെർജിയെ വിളിക്കുകയാണ് ഇപ്പോൾ ഉള്ളിൽ ദേഷ്യം വൈരാഗ്യം പ്രതികാരം ഉണ്ടെങ്കിലും ഫ്രണ്ടെ പറയാണ് സെർജിയെ അവിടെ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ കാര്യങ്ങൾ ഓക്കെ അല്ലേ പിന്നീട് ഫോൺ കട്ട് കിട്ടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ വാൾട്ടറിന് ചെന്നുവിനോട് എന്തോ വലിയ ഇഷ്ടം തോന്നി തുടങ്ങിയത് അതായത് അവൾ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ അവളുടെ ആ ഒരു ഡ്രോമ ഇത് മനസ്സിലാക്കിയതുകൊണ്ട് ഒരു അച്ഛനെ പോലെ തന്നെ ഭയങ്കരമായിട്ട് മറ്റൊരു രീതിയിലും ചിന്തിക്കാതെ ഭയങ്കരമായിട്ട് വാൾഡർ അവൾ കെയർ ചെയ്യാൻ തുടങ്ങി ഒരു മകളെ പോലെ മാത്രമല്ല ബ്രെൻഡിയോടും റിയൽ ആയിട്ടുള്ള ആ ഒരു പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ അപ്പുറത്ത് സെർജിയും ആൾക്കാരും കൂടിയിട്ട് ആ ടണലിന്റെ പരിപാടി ഉണ്ടല്ലോ അത് ഏകദേശം തീർത്തിട്ടുണ്ട് ഇപ്പൊ ആ ഒരു ബാങ്കിന്റെ അടിഭാഗം വരെ ഇവർ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അർദ്ധരാത്രിയാകുന്ന സമയത്ത് ഇവർ എന്ന തിരിച്ചു വരും ഈ ഒരു ബോംബ് പൊട്ടിക്കും ആ ഒരു ബാങ്കിലേക്ക് സുഖമായിട്ട് കൂടെ കേറാൻ കഴിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് ഇവർ പോയി ഇതേ സമയത്ത് തന്നെ ഇത് നിരീക്ഷിക്കുന്ന വാൾഡർ ഉണ്ടല്ലോ വേഗം ആ ഒരു ഹോളിലൂടെ പതിയെ പതിയെ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ഇവരുണ്ടാക്കി വെച്ചാൽ ടണലിന്റെ അടിയിലേക്ക് പോവാണ് ബോംബും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ഇതുവരെയായിട്ടും അത് ആക്റ്റീവ് ആയിട്ടില്ല ഇവർ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരെ അപ്പോഴേ ബോംബ് പൊട്ടിക്കുവല്ലോ എന്തായാലും ആ ഒരു ബാങ്കിന്റെ ലോക്കറിന്റെ തൊട്ടടിയിലാണല്ലോ ഇപ്പൊ നമ്മുടെ വാൾട്ടർ ഇരിക്കുന്നത് പതിയെ ഒച്ച ഉണ്ടാക്കാതെ ആയുധങ്ങൾ വെച്ച് അവൻ ചെറിയൊരു ഹോൾ മാത്രം ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് ഇതിനുള്ളിലൂടെ വാൾട്ടർ മുകളിലേക്ക് കയറുകയാണ് അതായത് ഈ ബാങ്കിന്റെ ലോക്കറിലേക്ക് നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കണം ഇതിങ്ങനെ ഹോൾ ആയതുകൊണ്ടും ടണൽ ആയതുകൊണ്ടാണ് നമ്മുടെ വാൾട്ടറിന് നിസാരമായിട്ട് ഇതിലൂടെ മൂവ് ചെയ്യാൻ കഴിയുന്നത് കാരണം കാലില്ല കൈ വെച്ചാണ് ഇങ്ങനെ അഴഞ്ഞഴിഞ്ഞു പോകുന്നത് പിന്നീട് ഇവിടെ എത്തിയതിനു ശേഷം വാൾട്ടർ നേരെ പോകുന്നത് ഏത് ലോക്കർ തൊടാൻ പാടില്ല എന്ന് ാണോ ഗന്റ് അതേ ലോക്കറിൽ തന്നെ വാൾഡർ പൊളിക്കുകയാണ് അതിലുള്ള ഡോക്യുമെന്റ്സ് പണം ഇതെല്ലാം എടുക്കുകയാണ് എന്നിട്ട് അത് ലോക്ക് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട് എന്നാൽ വിചാരിച്ചതുപോലെ വാൾഡർ പോയി കഴിഞ്ഞ സമയത്ത് അത് ചെറുതായിട്ടൊന്ന് തുറന്നു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ വന്ന വഴിയിലൂടെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ് അതായത് അവര് നേരത്തെ തന്നെ എത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ വാൾഡർ പ്രതീക്ഷയില്ല പെട്ടെന്ന് വെപ്രാളം കാണിക്കുകയാണ് ഈ വെപ്രാളത്തിന്റെ ഇടയിൽ വാൾട്ടർ അവൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ടണലിന്റെ ഉള്ളിലേക്കല്ല പോയത് പകരം ഈ കള്ളന്മാരുണ്ടല്ലോ ഇവർ അത് ഉണ്ടാക്കിയ ഒരു ടണലില്ലേ അതിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പൊ വന്ന് ഈ കള്ളന്മാര് ഇവർ അവിടെ സെറ്റ് ചെയ്ത ആ ഒരു ബോംബ് പൊട്ടിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വാൾട്ടർ ഉണ്ടാക്കിയ ആ ഒരു ചെറിയ ഹോള് ഇവർക്ക് കാണാൻ കഴിയില്ല കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊട്ടി തകർന്ന് താഴേക്ക് വീണല്ലോ എന്തായാലും ഇതിനുശേഷം വലിയൊരു ഹോൾ ഉണ്ടായിരുന്നില്ലേ ഇവർ മൂന്നാല് പേര് ഈ ഒരു ബാങ്കിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഓരോ ഷെൽഫായിട്ട് തുറക്കാൻ തുടങ്ങുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ വാൾട്ടർ മാറി കയറിയ ആ ഒരു ടണൽ ഉണ്ടല്ലോ ഇവിടെ വെച്ച് ചെറിയൊരു കയ്യബധം പറ്റുന്നുണ്ട് അതായത് ആ ഒരു വാൾട്ടറിന്റെ പൈപ്പ് പോകുന്നുണ്ടല്ലോ അതിൽ ചെറിയൊരു പൊട്ടലിവരുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലൂടെ വെള്ളം വരുന്നുണ്ട് അപ്പൊ അധിക നേരം ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല വാൾട്ടർ എങ്ങനെയൊക്കെയോ അതിവേഗത്തിൽ അവനുണ്ടാക്കി വെച്ച ആ ഒരു ടണലിലേക്ക് തന്നെ ചെല്ലിയാണ് എന്നിട്ട് ഒരു വിധത്തിൽ ഇതിലൂടെ മുകളിലേക്ക് കയറി എന്ന് ആ ഒരു മൂടി വെച്ച് അവൻ അത് അടച്ച് അതിലും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്തിനെ ബാങ്ക് ലോക്കറിൽ കയറിയിട്ട് ഈ സെർജിയുടെ ആൾക്കാർ ഓരോ ഷെൽഫും തപ്പുന്നതിന്റെ ഇടയിൽ തുറക്കാൻ പാടില്ല എന്ന് ഈ ഗട്ട്മാൻ പറഞ്ഞ ഒരു ഷെൽഫും ഉണ്ടല്ലോ അത് തുറന്നു പിന്നെ ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവർക്ക് ചിന്തിക്കേണ്ടി വന്നില്ല അതിന് മുന്നേ അടുത്ത അപകടം ഇവർക്ക് നേരിടേണ്ടി വന്നു നേരത്തെ ലീക്കായി പറഞ്ഞില്ല ആ ഒരു പൈപ്പ് അതിലൂടെ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അധികം നേരെ ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല കൈ കിട്ടിയതും വാരിക്കോട്ട് മൂന്ന് പേര് അപ്പുറത്തേക്ക് കടന്നു എന്നാലും രണ്ടുപേരിപ്പൊ മുകളിൽ തന്നെ പെട്ട് പെട്ടെടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു ലേഡി എങ്ങനെ ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിലൂടെ പെട്ട് നമ്മുടെ സെർജിയോന്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ ട്ടണല്ലേ ആ അതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ വരികയാണ് എന്തോ പാവം തോന്നി നമ്മുടെ സെർജിയോ കൈ കൊടുത്തിട്ട് അവരെങ്ങനെ മുകളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ ഒരു ലേഡി ഉണ്ടല്ലോ ഉറക്കനെ അലറി വിളിച്ച് പറയുകയാണ് ഈ സെർജിയുടെ പേരും പറഞ്ഞുകൊണ്ട് പാവം തോന്നി ഒന്നാവളെ രക്ഷപ്പെടുത്താൻ തോന്നിയത് പണിയായിരുന്നു ഇപ്പോ വാൾട്ടറിന് മനസ്സിലായി എന്തായാലും എന്നാ അവിടെ കിടന്ന് ചാവടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വാൾട്ടർ ഉണ്ടല്ലോ ആ ഒരു മടി അങ്ങനെ അടച്ചു വെക്കുകയാണ് കുറച്ചു നേരം അതിൽ അമർത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ബേസ്മെന്റിലേക്കും ഈ മൂടിയുടെ ഇടയിലൂടെ വെള്ളം അങ്ങനെ കയറി വരുന്നുണ്ട് എങ്ങനെയൊക്കെ മൂടി ഒന്ന് പ്രെസ് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഷെൽഫും കാര്യങ്ങളൊക്കെ ഒരു കയറ് വെച്ച് വലിച്ച് ഇതിന്റെ മേലേക്കൊക്കെ ഇടുകയാണ് അതായത് ഈ ഹോൾ പെട്ടെന്ന് കാണാത്ത രീതിയിൽ പിന്നീട് കിട്ടിയ ഒരു പണവുമായിട്ട് നേരെ മുകളിലേക്ക് വരികയാണ് അതൊരു ഷെൽഫിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇതിനുശേഷം നേരെ ബ്രൻഡയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവൾ വിളിക്കുന്നുണ്ട് മയക്കില്ലാതെ കെടുക്കുകയാണ് എന്ന ബ്രൻഡ് അത് അഭിനയിക്കുകയായിരുന്നു കേട്ടോ തലയാണിയുടെ അടിയിൽ എന്തോ ഒരു സാധനം വെച്ചിരുന്നു അത് പെട്ടെന്ന് എടുക്കാണ് വാൾട്ടറിനായിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ വാൾട്ടറിന്റെ അടി ഒന്ന് പതിരിപ്പോയി ഇവൻ താഴേക്ക് വീഴുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രെൻഡ് പറയാണ് പണിയെല്ലാം പാളിയില്ലടാ പ്ലാൻ ആകെ പൊളിഞ്ഞില്ലേ ഇനി പൗമാർ ഇങ്ങോട്ടേക്ക് വരും എന്നെ നിനിയെല്ലാം തല യും ഇതേ സമയത്ത് എന്റെ ബ്രെൻഡോട് വാൾഡർ പറയുകയാണ് നീ പേടിക്കേണ്ട ബ്രൻഡ് നിനക്ക് കാശ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ട് അതുമായിട്ട് നിന്റെ മോളെയും കൂട്ടി രക്ഷപ്പെട്ട് പോയിക്കോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ബ്രെൻഡ് പറയാണ് അങ്ങനെ രക്ഷപെടാൻ പറ്റൂടാ അവരെല്ലാവരും നമ്മുടെ പിന്നാലെ വരും വേട്ടയാടി കൊന്നു കളയും നേരിട്ട് കണ്ടേ ആ സെർജി അവൻ എങ്ങനെയുള്ള ആളാണെന്ന് ഈ സമയത്ത് വാൾഡർ മറ്റൊരു കാര്യം പറയുകയാണ് പിന്നെ എവിടെയും പോണ്ട എന്റെ കൂടെ നിന്നോ എന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം നീ എന്റെ കൂടെ നിന്നോ നിന്നെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നിത് കേട്ട സമയത്ത് നമ്മുടെ ബ്രെൻഡ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല പറ്റില്ല എനിക്ക് പോകണം പോകണം അങ്ങനെയുള്ള ഒരു എന്താ പറയാ രണ്ടും മനസ്സിൽ അവളിങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ ശ്രദ്ധ ഒന്ന് മാറിന്ന് മനസ്സിലാക്കിയപ്പോ വാൾട്ടർ ആ സാധനം വെച്ച് തന്നെ അവൾക്കിട്ട് ഒരു ഒറ്റ അടി കൊടുക്കാണ് അവൾ തിരിച്ച് അവിടെ എടുത്തുണ്ട് കൈയും കാലൊക്കെ കെട്ടിടാണ് മാത്രമല്ല അവര് മരുന്നും പതി അവൾക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് പതിയെ ബ്രണ്ടിയുടെ ബോധം അത് പോയിട്ടുണ്ട് ഇതിനുശേഷം വാൾട്ടർ ഉണ്ടല്ലോ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ് വേഗം കുളിക്കുകയാണ് നേത്ത് ചളിയും മണ്ണും വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം മാറ്റുകയാണ് എന്നിട്ട് കൂളായിട്ട് എല്ലാം ധരിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സും ധരിച്ച് വെയിൽ ചെയറിൽ നമ്മുടെ വാൾട്ടർ പുറത്തേക്ക് വരികയാണ് പുറത്താണെങ്കിൽ പോലീസുകാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പൊ എന്താ കാര്യം വാൾട്ടർ ഈ പോലീസുകാരോട് ചെന്ന് ചോദിക്കുകയാണ് മാത്രമല്ല സാറേ ബേസ് ിലേക്ക് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പോലീസുകാരും ബാക്കിയുള്ളവരും പറയണം കുഴപ്പമില്ല ഞങ്ങൾ അത് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ സാർ എന്തായാലും പോയിരിക്കും പറയണം ഈ പോലീസുകാരോട് സംസാരിക്കുന്ന നമ്മുടെ വാൾട്ടറിനെ മറ്റൊരു ഭാഗത്ത് ഇരുന്നുകൊണ്ട് കാറിൽ ഇരുന്നു ഈ ഒരു ഗഡ്മാൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു സെർജിയെ വിളിക്കുകയാണ് സെർജിയോട് ഈ ഗഡ്മാൻ ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം കിട്ടിയോ ഇപ്പൊ സെർജി പറയണ സാറെ നമുക്കത് കിട്ടിയില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നുപോയി നമ്മൾ എന്ത് ചെയ്യാനാണ് ഇപ്പൊ ഒരു ഗഡ്മാൻ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് വിവരം കേട്ട നാറുകൾ ഒരു പണിയും മര്യാദക്ക് ചെയ്യില്ല അതേസമയത്ത് തന്നെ നമ്മുടെ വാൾട്ടറിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കുറച്ച് പോലീസുകാർ വരികയാണ് ഇവരുടെ കൂട്ടത്തില് ഉണ്ട് അപ്പൊ എവിടെയാണ് പ്രശ്നം ഇവിടെ ആ വെള്ളം ഒക്കെ പോലീസുകാർ ചോദിക്കുമ്പോൾ താഴെയാണ് സാറെ താഴെ ബേസ്മെന്റിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് ചോദിക്കുന്ന സമയത്ത് വാൾട്ടർ പറയുന്നത് അല്ല ഭാര്യയും കുഞ്ഞുണ്ട് ഭാര്യ മുകളിലേക്ക് എടുക്കാണ് മോള് അവിടെ എവിടെയുണ്ട് പിന്നീട് പോലീസുകാർ പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു ബേസ്മെന്റ് പോയിട്ട് ഒന്ന് നോക്കാൻ പറ്റുമോ വാൾട്ടർ ആ ഓക്കെ സാർ പോയി നോക്കിട്ട് വന്നറിയാണ് എന്നാൽ പോലീസുകാർ താഴേക്ക് പോയ സമയത്ത് ഈ ഒരു ഗഡ്മാനുണ്ടല്ലോ ഒരു ഭാഗത്ത് ചെന്നിട്ട് ഒരു ചേറിൽ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ വാൾട്ടറിനെ തന്നെ വല്ലാത്തൊരു രീതിയിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയത്താണ് വാൾട്ടറിന്റെ കയ്യിൽ ഫോൺ റിങ് ചെയ്യുന്നത് ആ ഫോൺ എന്നാൽ വാൾട്ടറിന്റെ നമ്മുടെ ബ്രൻഡ് ഫോൺ ഫോണായിരുന്നു അവന്റെ കാണാത്തതുകൊണ്ടും അവൾ വിളിക്കാത്തതുകൊണ്ടും ആ ഫോണിലേക്ക് ഇപ്പൊ സെർജിയാണ് വിളിക്കുന്നത് ഇതേ സമയം തന്നെ താഴേക്ക് പോയ പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിയില്ല കാരണം അവിടെയൊക്കെ ഒരുപാട് സാധനം വന്ന് വീണ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഹോൾ ആര് ശ്രദ്ധിക്കുന്നില്ല വെള്ളം ഇങ്ങനെ കാര്യം എടുക്കുന്നതാണ് ഇവർ കാണുന്നത് എന്തായാലും പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് അവർ അവിടെ നിന്ന് പോകണം ഇതേ സമയത്തിന് ഈ ഗഡ്മാൻ നേരെ നമ്മുടെ വാൾട്ടറിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ നമ്പർ ഒന്ന് തരാൻ കഴിയുമോ അപ്പൊ പരിയും കളിക്കുന്ന സമയത്ത് വാൾട്ടറിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ ഉണ്ടല്ലോ ഈ ഗഡ്മാൻ മേടിച്ചിട്ട് ഇയാളുടെ നമ്പർ അതിൽ ഡയൽ ചെയ്ത് ഒരു കോൾ ചെയ്യുകയാണ് അപ്പൊ ഈ ഗഡ്മാന്റെ ഫോണിലേക്ക് ഈ നമ്പർ വന്ന് കിടക്കുവല്ലോ എന്നിട്ട് നമ്മുടെ വാൾട്ടർ ോട് പറയാണ് ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോഴും ഈ ഒരു ഗഡ്മാൻ എന്തെന്ന് അറിയില്ല ഒരു എന്തായാലും സത്യം പറയുകയാണെങ്കിൽ ഈ ഗഡ്മാന്റെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമ്പർ ആരുടെ എന്തായാലും ഇത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗഡ്മാൻ ഇവിടുന്ന് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ വന്നിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് മറ്റാരുമല്ല ഈ സിർജിയും അവന്റെ അനിയമാരും ആൾക്കാരുമാണ് പക്ഷെ ഇത് സിർജി ആണെന്നും ഈ കൊള്ളക്കാരാണെന്നും നമ്മുടെ വാൾട്ടറിന് നന്നായിട്ട് അറിയാം എന്നാലും പോലീസുകാരാണെന്ന് പറഞ്ഞ സമയത്ത് ഇവര് മനസ്സിലാവാത്ത രീതിയിൽ വാൾട്ടർ അഭിനയിക്കാണ് ആ സാറേ ഉള്ളിലേക്ക് പോവാ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഈ ഒരു സെർജിമാവന്റെ ആൾക്കാർ പറഞ്ഞ സമയത്ത് സാറേ താഴേക്ക് പോയിക്കോ അവിടെ ചെക്ക് ചെയ്തതെന്ന് പറയുന്നത് അതായത് ഇവർക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ സംസാരിക്കുകയാണ് ഇതിനിടയിൽ ബ്രാൻഡേഡ് ഫോൺ ഇപ്പോൾ വാൾട്ടറിന്റെ കയ്യിലുണ്ടല്ലോ ആ ഒരു ഫോണിൽ നിന്നും ഈ ഗഡ്മാൻ ഒരു മെസ്സേജ് അയക്കാണ് അർജന്റായിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഇതിനിടയിൽ ഈ ഒരു സെർജി മാറ്റിന്റെ ആൾക്കാരും ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെ കൂടാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതേ സമയത്ത് തന്നെ വാൾട്ടർ ഉള്ള കാര്യം ഉള്ളത് പോലെ പറയുന്നത് ആ സാറ് ഉണ്ടായിരുന്നു ഒരു അമ്മയും മോളും പക്ഷേ ഇന്നലെ മുതൽ അവരെ കാണാനില്ല എന്തോ സ്ഥലം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവരങ്ങോട്ട് പോയി എന്താന്ന് അറിയില്ല എന്ന വാൾട്ടറിന്റെ ഈയൊരു നോക്കാം ോ അതങ്ങില്ല ചെറുതായിട്ടൊന്നും പാളിപ്പോയി നമ്മുടെ പെണ്ണുണ്ടല്ലോ ചിന്നു നേരെ ഇപ്പോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പൊ ചിന്നുവിനെ ഈ സെർജി കാണുകയാണ് പറഞ്ഞതുപോലെ തന്നെ നൈസായിട്ട് ഒന്ന് പാളിപ്പോയി അതിപ്പോ നൈസായിട്ടാലും ശരി കാര്യമായിട്ടാലും ശരി പാളിയാ പാളിയത് തന്നെയാണ് ഇത് സെർജിയും അവന്റെ ആൾക്കാരാണ് ഇവര് നേരെ മുകളിലേക്ക് ചെന്ന് നോക്കുകയാണ് അവിടെ ഒരു ബോധവും കഥയില്ലാതെ കിടക്കുന്ന ബ്രെൻഡേ കാണാണ് ഇതെന്താ ഇവള്ക്ക് പറ്റിയത് ഇവളെന്തെങ്ങനെയെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ വാൾട്ടർ പറയുന്നത് അതറിയില്ല സാറേ വെള്ളം അടിച്ച് വന്ന് കിടക്കുന്നതായിരിക്കും എനിക്കറിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ ഈ ഒരു സെർജി നോക്കുമ്പോ ബ്രെൻഡയുടെ കയ്യിലൊക്കെ കെട്ടി പാടുണ്ടായിരുന്നു അവള് വെള്ള അടിച്ച് ബോധമില്ലാതെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാടൊക്കെ വന്നത് ഇപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി വാൾട്ടറിന് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം അവൻ മനസ്സിലാക്കി വാൾട്ടർ ആണ് ഇവർക്കിട്ട് പണി കൊടുത്തതെന്നു അതുകൊണ്ട് തന്നെ ഇവന്റെ അവർ വീൽ ചെയർ നോക്കിയവരെ ഏറ്റവും ചവിട്ട് കൊടുക്കണം നിലത്തിട്ട് നല്ല ഇടിയും കൊടുക്കുന്നുണ്ട് ഇന്ന് ഇതേ സമയത്തന്നെ വളരെ ഇന്നസെന്റ് ആയിട്ട് ഒന്നും അറിയാത്തതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാൾട്ടർ അഭിനയിക്കാൻ തുടങ്ങുകയാണ് ഒന്നും അറിയില്ല സാറേ തല്ലല്ലേ തല്ലല്ലേ വയ്യാത്ത ആളാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവിടെയുണ്ടായിരുന്നു നമ്മുടെ ബ്രെൻഡിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വിളിക്കുന്ന മറ്റാരും അല്ല ഈ ഗട്ട്മാൻ ആണ് ഇപ്പൊ ഒരു സംശയം തോന്നിയിട്ട് സെർജ് കൊടുക്കാണ് ആര് പി സമയം ഫോൺ അറ്റൻഡ് ചെയ്ത സമയത്ത് അത് ആണ് ഞാൻ പുറത്തുണ്ട് വേഗം പറയാണ് വേഗം പോട്ട് ഈ സെർജിയെ വാതിൽ ആണ് ഇത് ആ കൂടി ഒരു കൺഫ്യൂഷനായി ഇനി ഇയാൾ ഡബിൾ കളി കളിച്ച് നമുക്കിട്ട് പണി തന്നാണോ എന്തായാലും ഈ സെർജിയെ ഒന്നും തരുന്നില്ല ആ കൂടി ഒരു കൺഫ്യൂഷനായി അതുകൊണ്ട് തന്നെ ഗഡ്മാവിന് സെർജിയെ റൂമിലേക്ക് വലിച്ചിട്ട് കൊണ്ടുവരികയാണ് അതേ സമയത്ത് തന്നെ ഗട്ട്മ പറയുന്നുണ്ട് സെർജിയോ നീ കാര്യം അറിയാതെ കളിക്കാൻ നിൽക്കരുത് നമ്മളെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യണം അവന് എന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സെർജിയെ പറയാണ് ഞാൻ ആദ്യം പോയിട്ട് അവന്റെ കാര്യം തീർത്തിട്ട് വരാം എന്നിട്ട് നിങ്ങളുടെ കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഗണ്ണുമായിട്ട് വാൾ തലയിൽ വെച്ച് അവനെ ഷൂട്ട് വേണ്ടി നിൽക്കുന്ന സമയത്ത് വാൾട്ടർ ഇവിടെ വെച്ച് ഒന്ന് ചിന്തിച്ച് ഒരു മരണക്കളി കളിക്കാണ് ഉറക്കനെ വിളിച്ചു പറയുകയാണ് ജാവേദ് നീ എന്താ നോക്കി നിൽക്കുന്നത് വന്ന് രക്ഷപ്പെടുത്താണ് ഇപ്പൊ ഈ സെർജി ആകെ ഞെട്ടിപ്പോ ജാവേദോ ജാവേദിന്റെ പേരെങ്ങനെ നിനക്ക് അറിയുന്നത് ഇപ്പൊ ജാവേദും അതായത് ഈ സെർജിയുടെ അടുത്ത കൂട്ടുകാരനാണ് അനിയനല്ല എന്തായാലും ജാവേദും ഞെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ എങ്ങനെയാണ് എന്റെ പേര് അറിയുന്നത് എന്തായാലും ഇവിടെ വെച്ച് നല്ലൊരു നാടകം തന്നെ വാൾട്ടർ കളിക്കുന്നുണ്ട് ജാവേദെ ദയവ് എന്നെ രക്ഷപ്പെടുത്തുക നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ പ്ലാനാണ് ഇത് കിട്ടുന്നതിൽ ഒരു പങ്ക് എനിക്ക് തരാമെന്ന് നീ വാക്ക് പറഞ്ഞാണ് എന്നെ രക്ഷപ്പെടുത്താന്ന് വാക്ക് പറഞ്ഞാണ് എന്നിട്ട് ഇവിടെ വെച്ച് നീ ഈ നോക്കി നിൽക്കുന്നേ പിന്നെ നമ്മുടെ ഈ ഒരു കളി അറിഞ്ഞതുകൊണ്ടല്ലേ ബ്രണ്ടെ നമ്മൾ അതുപോലെ കെട്ടിയിട്ട് ഇതേ സമയത്തൊന്നും തിരിയാതെ പൊട്ടം മറ്റേ കണ്ടോ അല്ലെ ജാവേദ് അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതേ സമയത്ത് സെർജിയ്ക്ക് സംശയമായി എങ്ങനെയാണ് ഇവന്റെ പേര് ഈ വാൾട്ടറിന് അറിയുന്നത് മാത്രമല്ല ഈ ജാവേദിന്റെ ഉള്ളിലേക്കും ഒരു പേടി കയറി കൂടിയിട്ടുണ്ട് കാരണം ഇവരൊന്നും പള്ളിക്കൂടു പഠിക്കാൻ പോകുന്ന ടീംസ് ഒന്നും അല്ലല്ലോ ക്രിമിനൽസ് അല്ലേ പക്കാ ക്രിമിനൽസ് അല്ലേ അതുകൊണ്ട് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് ഈ ജാവേദും ഒന്ന് അലേർട്ട് ആവുന്നുണ്ട് ഗണ്ണെല്ലാം കയ്യിലേക്ക് എടുക്കുകയാണ് എന്നിരുന്നാലും സെർജിയ്ക്ക് ഇപ്പൊ പൂർണ്ണമായിട്ടും വിശ്വാസമാകുന്നില്ല ഇവൻ എന്തെങ്കിലും കളിക്കളിക്കുന്നതാണോ ഇതേ സമയത്ത് വാൾട്ടർ വീണ്ടും മറ്റൊരു പരിപാടി ചെയ്യുകയാണ് അതായത് നമ്മുടെ പെണ്ണ് ചിന്നു ആ ഒരു ടണലിന്റെ ഉള്ളിലൂടെ പോയ സമയത്ത് അറിയാതെ ഈ ജാവേദിന്റെ വാച്ച് എടുത്തിരുന്നില്ലേ അത് ഇവിടുത്തെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഷെൽഫിൽ അവന്റെ വാച്ച് ഉണ്ട് ഒന്ന് നോക്കിയാൽ മതി മനസ്സിലാവും ഇപ്പൊ ഇവര് ഷെൽഫ് തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഈ വാച്ച് കാണുകയാണ് അതെങ്ങനെ ഇവന്റെ വാച്ച് ഇവിടെ വന്നു അതായത് ഇങ്ങനെ ഒരു കളി കളിക്കാൻ നമ്മുടെ വാൾട്ടർക്ക് തോന്നിയത് എങ്ങനെയാണെന്നല്ലേ ആ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് ഈ സെർജിയും അനിയനായിട്ടുള്ള ഗലോറയും സംസാരിക്കുന്നത് വാൾട്ടർ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അതായത് സെർജിയോയ്ക്ക് ഈ ജാവേദിന് വിശ്വാസമാണ് എന്നാൽ ചേട്ടന്റെ കൂട്ടുകാരനായ ജാവേദിനെ ഗലോറയ്ക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യം നമ്മുടെ വാൾട്ടർ അന്ന് കേട്ടിരുന്നു അതൊന്ന് എടുത്ത് പ്രയോഗിച്ചതാണ് എന്തായാലും വാച്ചും കൂടെ ഇവിടുന്ന് കിട്ടിയ സമയത്ത് സെർജിയെ ഉറപ്പിച്ചു അതായത് ഈ ജാവേദ് ഒരു ചതിയനാണെന്ന് പാണി പാളിന്ന് മനസിലായ ജാവേദും കയ്യിലുണ്ടായിരുന്ന എടുത്ത് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യുകയാണ് എന്നാൽ സെർജിയൊക്കെ വെടിയേറ്റില്ല അവന്റെ അനിയനായിട്ടുള്ള ഗെലറോ അതുപോലെ തന്നെ കൂടെ ഉണ്ടായെന്ന വേറെ രണ്ടാൾക്കാരും മരിച്ചു വീണു അപ്പോഴേക്കും ഈ സെർജിയോ ജാവേദിനെയും ഷൂട്ട് ചെയ്യുകയാണ് ആ കൂടി ഇപ്പൊ ബാക്കിയായത് സെർജിയോ മാത്രമാണ് എന്തായാലും വെടിയേറ്റ് മരണപ്പെട്ട് എടുക്കുന്ന അനിയനായിട്ടുള്ള ഗെലറയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സെർജിയോ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര് ഗണ്ണെടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്തേക്ക് നമ്മുടെ വാൾട്ടർ ഉണ്ട് എല്ലാം കൂടി പണിപ്പിച്ചിട്ട് നീ അങ്ങനെ ജീവിക്കണ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു വാൾട്ടറിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അതിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു അതും തീർന്നിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് ബുള്ളറ്റ് ഈ ഒരു സെർജിയുടെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് അവനിട്ട് എഴുന്നേൽക്കാനും കഴിയുന്നില്ല ഇപ്പൊ ഈ ഒരു ജാവേദിന്റെ കയ്യിൽ നിന്നും അവന്റെ ഗണ്ണ് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു ആ ഗണ്ണു പാരെടുക്കാണ് നമ്മുടെ ബ്രെൻഡ് എടുക്കാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് ബ്രൻ്റെ ഗണ്ണുമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സെർജി പറയുന്നത് വാ വേഗം വാ എന്നെ രക്ഷപ്പെടുത്ത് രക്ഷപ്പെടുത്തുന്നു എന്ന ഗണ്ണുണ്ടല്ലോ നേരെ അവന്റെ തലയിലേക്ക് വെച്ചിട്ട് പറയാണ് കഴിവരുടെ മോനെ എന്റെ മോളുടെ ദേഹത്ത് നീ കൈവെക്കൂല്ല ആ ഞെട്ടിതരിച്ചിരിക്കുന്ന സെർജിയോ അവന്റെ തലയിലേക്ക് നിമിഷ നേരം കൊണ്ട് രണ്ട് ബുള്ളറ്റം കയറ ടേ ടേ തീർന്നു സ്പോട്ടിൽ തീർന്നു എന്തായാലും ശേഷം നമ്മുടെ ഈ ബ്രൻഡ് ആകെ തളർന്ന് പോവാണ് മകൾ അവിടെ തന്നെ ഉണ്ട് അവളെയും കെട്ടിപ്പിടിച്ച് കയറുമ്പോൾ വാൾട്ടറും അങ്ങോട്ടേക്ക് വരികയാണ് അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ചേർത്ത് പിടിക്കുകയാണ് എന്നാൽ ഒരു ഗഡ്മാൻ ചതിയൻ ശരിക്കും കുറുക്കൻ ഇയാൾ ഇപ്പോഴും ചത്തിട്ടില്ല ഇയാൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വാൾട്ടർ ഉണ്ടല്ലോ ഗൺ എടുക്കാണ് ഇയാൾക്ക് നേരെ ചൂണ്ടുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഗഡ്മാൻ ചോദിക്കുകയാണ് അല്ല ഈ നാല് നാലുപേരെ ഇവിടെ എടുക്കുന്നത് അതിന്റെ കൂടെ നീ എന്നെയും കൂടെ കൊന്നിട്ടിട്ടുണ്ടെങ്കിൽ ഈ അഞ്ച് ബോഡിയും കൊണ്ട് നീ എന്താക്കണം ഈ കാലില്ലാത്ത നിന്നെ കൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് മോൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അടിച്ചു ആ ഒരു കാശുണ്ടല്ലോ അതെനിക്ക് ഇതാ ഈ ബോഡി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൊണ്ടേ മറിച്ചോളാണ് ഇത് കേട്ട സമയത്ത് വാൾട്ടർ പറയണ ഏത് കാശ് എവിടുത്തെ കാശ് എനിക്കൊന്നും അറിയില്ലെന്ന് ഇപ്പൊ ഇയാള് പറയാണ് ഗഡ്മ പറയാണ് എനിക്കും അറിയാം നിനക്കും അറിയാം അതുകൊണ്ട് കൂടുതലായിട്ട് അഭിനയിക്കാൻ നിൽക്കണ്ട കാശ് എടുത്താൽ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ജീവിക്കാൻ കഴിയും അതുപോലെ തന്നെ ചെറുക്ക നീ വിചാരിച്ച എന്നെ ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല ഇതേ സമയത്ത് തന്നെ വാൾട്ടർ പറയണം ആര് പറഞ്ഞു ഒന്നും ചെയ്യാൻ ദാ ഇതൊന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ് എടുത്ത് ആ ഒരു വിഷലും വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഈ കൊള്ളക്കാരുമായിട്ട് ഗഡ്മാൻ സംസാരിക്കുന്ന എല്ലാം അതിലുണ്ടായിരുന്നു ആദ്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഗഡ്മാൻ ഒന്ന് പതറി പോയെങ്കിലും ഇയാളുടെ ആ ഒരു ക്രൂരമനോഭാവം അത് പുറത്തേക്ക് വരികയാണ് ഓക്കെ നീ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടോ പക്ഷെ അതിന് മുന്നേറ്റ് ഈ അമ്മയും മകളെയും ഞാൻ തട്ടിക്കളയും അവരെ നമ്മുടെ വാൾട്ടർ കെട്ടിപ്പിടിച്ച് കരയുന്നതിൽ തന്നെ ഇവരോട് ഇത്രത്തോളം വാൾട്ടറിന് അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് ഈ ഗഡ്മാന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളിയോടെ കളിച്ചത് അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ വാൾട്ടർ ആ കാശ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് എടുത്തുകൊണ്ട് ഇപ്പൊ ഒരു ഗഡ്മാൻ പോകുന്നുണ്ട് മാത്രമല്ല നല്ല വിശപ്പുള്ളത് കൊണ്ട് ഷെൽഫിൽ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഇയാൾ ആ ഒരു ബോട്ടിൽ നിന്നും എടുത്ത് അങ്ങനെ കഴിക്കുകയാണ് പിന്നീട് ആരും കാണാതെ ഈ നാല് നാലുപേരുടെ കാറിന്റെ ഡിക്കിയിലിട്ട് പിന്നെ ആ ഒരു പണവുമായിട്ട് ഇവിടുന്ന് ഈ ഒരു ഗഡ്മാൻ പോവാൻ നിൽക്കുകയാണ് ഈ സമയത്ത് ഒന്നും പറയുന്നുണ്ട് നീ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഓക്കെ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഇതും പറഞ്ഞുകൊണ്ട് ഈ ഗഡ്മാൻ ഇവിടുന്ന് ഡ്രൈവർ ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഇയാൾ നല്ല ഹാപ്പിയാണ് കേട്ടോ നല്ല കാശു കൊണ്ട് കയ്യിൽ അതുപോലെ തന്നെ ഈ കേസ് ഒരിക്കലും ഇയാളിലേക്ക് എത്താനും പോകുന്നില്ല കാരണം സെർജിയോ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാര് ജാവേദ് എല്ലാം ചത്തിട്ടുണ്ട് എന്ന് ഇവിടെയാണ് മറ്റൊരു ടിസ്റ്റ് വെച്ചത് ഇയാൾ നേരത്തെടുത്ത് കഴിച്ച ഒരു ബിസ്കറ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഒരു വാൾട്ടർ പട്ടിയെടുത്താൻ വേണ്ടിയിട്ട് ആ ബിസ്ക്കറ്റിലേക്ക് വരുതും എടുത്ത് വെച്ചില്ലേ ആ മയക്കുമരുന്ന് കയറ്റി വെച്ചില്ലേ ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചില്ലേ ആ ബിസ്ക്കറ്റ് എടുത്തിട്ടാണ് ഇയാളെടുത്ത് കപ്പിയത് അപ്പൊ പോന്നിട്ടടുക്ക് ഇയാൾക്കെന്തോ കണ്ണൊക്കെ മിങ്ങുന്നത് പോലെ എന്തോ സംഭവം ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ആ ഒരു വണ്ടിയിൽ വെച്ച് ഇയാൾ അങ്ങനെ ഉറങ്ങി പോവാണ് നേരെ കാർ പോയിട്ട് മറ്റൊരു വണ്ടി ഒരു കുത്തു കൊടുത്തു ആക്സിഡന്റ് ആയതല്ലേ പോലീസുകാർ വരാതിരിക്കോ കയ്യോടെ പൊക്കെയാണ് ആ കാശും അതുപോലെ തന്നെ ഈ നാല് നാലുപേരുടെ ബോഡിയും ഏട്ടിന്റെ പണി കഡ്മ്മാന് കിട്ടിയെന്ന് പറയാ ഇനിയിപ്പോ ഇയാൾ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ള ആരും വിശ്വസിക്കാനും പോകുന്നില്ല അപ്പൊ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ഗഡ്മാന് അർഹിക്കുന്ന ആ ഒരു പരിപാടി എന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാൾട്ടറിന് പണം കിട്ടിയിട്ടില്ലെങ്കിലും അതിനേക്കാൾ വലിയൊരു സമ്പത്ത് അവനിപ്പോൾ കിട്ടിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ബ്രെൻഡ അവനോട് ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവന്റെ കൂടെ ഇനിയുള്ള കാലം ജീവിച്ചുള്ളതാണ് ബ്രെൻഡയുടെ മകളെ ചിന്നുവിനെ ഇത്രയും നന്നായിട്ട് നോക്കുന്ന ഒരാൾ ഉപേക്ഷിച്ചിട്ട് എന്തിനും ഞാൻ പോണം ചിന്നുവിനും ഒരുപാട് ഇഷ്ടം വേണം കേട്ടോ എന്തായാലും വാൾട്ടറിന് നഷ്ടപ്പെട്ട അവന്റെ ഒരു ജീവിതം അത് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഭാര്യയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് നമ്മുടെ വാൾട്ടർ ഒരാടിപൊളി ട്രിപ്പിന് പോകുന്നതും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് എങ്ങനെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ